എറണാകുളം കിഴക്കമ്പലത്ത് ക്രിസ്മസ് ആഘോഷത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അക്രമം. തൊഴിലാളി ക്യാമ്പിലെ സംഘർഷവിരം അറിഞ്ഞെത്തിയ പോലീസിനെയും തൊഴിലാളികൾ ആക്രമിച്ചു. ഒരു പോലീസ് ജീപ്പിന് തീയിടുകയും മറ്റൊരു ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തു. സി ഐ വി ടി ഷാജന അടക്കം 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. മദ്യപിച്ച അതിക്രമം നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥലത്ത് പോലീസ് നാട്ടുകാരുമായി ഇന്ന് രാവിലെ വാക്കേറ്റമുണ്ടായി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പെരുമാറ്റത്തെപ്പറ്റി നേരത്തെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ കാണുന്ന ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഈ ഗ്രൗണ്ടിന്റെ ഈ മതില് നാല് സൈഡും മതില് കെട്ടി അവർ കാമ്പൗണ്ടിനകത്ത് ആക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ കേസുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ. ഇത് പോലീസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ നാട്ടുകാരുടെ അവസ്ഥ എന്താ? ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കും? ഇന്നലെ നടന്ന സംഭവം ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഭായിമാര് അതിനകത്തുണ്ടായ വിഷയം പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഇത് വർഷങ്ങളായിട്ട് നടന്നു. ഇപ്പൊ ഒരു പോലീസ് വാഹനം ഇവിടെ കത്തിച്ചു എന്നതിന്റെ പേരിൽ ഇപ്പൊ നിങ്ങൾ ചാനലാര് വന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, ഇതൊക്കെ സംഭവിച്ചു. സി ഐക്ക് തല്ലുകൊണ്ടു എന്നുള്ളതാണ് അറിവ്. ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾ അറിഞ്ഞപ്പോ വന്നതാണ് തല്ലുകൊണ്ടു എന്ന അറിവ്. ഇത്രയും പോലീസ് സേന വന്നിട്ട് ഒരു ലാത്തി ചാർജ് പോലും ഇവിടെ നടത്തിയില്ല. അതല്ല, ഒരു നാട്ടുകാരായ കേരളക്കാരായ ഒരാളുകൾ അതിലൊരു രാഷ്ട്രീയ പരിപാടിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയിലും ഏതെങ്കിലും ഒരു പോലീസുകാരെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ലാത്തി കൊണ്ട് അടിച്ച് അതല്ലെങ്കിൽ തോക്കുപയോഗിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഈ ഭായിമാർ ഇത്രയേറെ ഈ നാട് മുഴുവൻ കയ്യേറി രണ്ട് വാഹനങ്ങൾ തകർത്ത് അതിനകത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കുപറ്റിയിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ ഒരു ലാത്തി ചാർജ് പോലും നടത്തിയില്ല എന്നുള്ള അറിവ് എന്തുകൊണ്ട്? ഉന്നതങ്ങളിൽ നിന്ന് ഇടപെടലാണോ? അത് പോലീസിന് ശമ്പളം കൊടുക്കുന്ന കിറ്റക്സിന്റെ മുതലാളിയാണോ? സംഭവം നടക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? വെണ്ടാർത്തൊരു വിരലിൽ ഉണ്ടാവുന്ന ആളുകളുണ്ടായുള്ളൂ. ആളുകളാണ് സി എനോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരാൾക്കും ഇവിടെ അടക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ അവര് കംപ്ലീറ്റ് ഇത് ബ്ലോക്ക് ചെയ്തേക്കാർന്നു രണ്ട് സൈഡിൽ. ഏതാണ്ട് 1000 ജില്ലാനം വരുന്ന ഭായിമാരുണ്ടായി. അതിൽ ഇപ്പൊ അറിയാൻ കഴിഞ്ഞ നിസ്സാര ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എത്രത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് ഈ കാണുന്ന ആ ഈ ഹോസ്റ്റൽ മുഴുവൻ? ഒരു ഒരു റൂമിനകത്ത് 4 പേർക്ക് കിടക്കാൻ കഴിയുന്ന റൂമിനകത്ത് 10-12 ആളുകൾ അതിനകത്ത് കിടക്കുന്നത്. യാതൊരു സുരക്ഷയില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു സുരക്ഷയില്ലാത്ത രീതിയിൽ ഇവരെ താമസിപ്പിച്ചേക്കുന്നത്. സനോജാണ് വിവരങ്ങൾ വാങ്ങിച്ചിരുന്നത്. സനോജ്, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ അരാജകത്വവും അക്രമവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എത്രമാത്രം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? പരിക്കേറ്റ പോലീസുകാരുടെ അവസ്ഥ എന്താണ്? നിലവിലെ സ്ഥിതി എന്താണ്? ഗോപി, പരിക്കേറ്റ പോലീസുകാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 പേർ പോലീസുകാർക്കാണ് പരിക്കേറ്റത്. അവർ ആദ്യഘട്ടത്തിൽ ഇന്നലെ ഈ കിറ്റക്സിലെ തൊഴിലാളികൾ തമ്മിൽ ഹോസ്റ്റലിനുള്ളിൽ ഏറ്റുമുട്ടുന്നുവെന്ന വിവരമറിഞ്ഞ് ആദ്യഘട്ടത്തിലെത്തിയ കുന്നത്തനാട് സി ഐ ഉൾപ്പെടെയുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനമാണ് കത്തി നശിച്ചത്. ഈ വാഹനത്തിലാണ് കുന്നത്തനാട് സി എ ഉൾപ്പെടെയുള്ള പോലീസ് പാർട്ടി ആദ്യം ഇവിടേക്ക് എത്തിയത്. എന്നാൽ ഇവരുടെ വാഹനം ആക്രമണത്തിന് ഇരയായതിന് പിന്നാലെയാണ് മറ്റൊരു പോലീസ് വാഹനം ഇവിടേക്ക് എത്തിയത്. ആ പോലീസ് വാഹനം അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ തൊഴിലാളികൾ, അതായത് കിറ്റക്സിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നാഗാലാൻഡിൽ നിന്നും മണിപ്പൂരിൽ നിന്നുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഭൂരിഭാഗവും. അവരുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. എന്തായാലും സംഭവം പരിഹരിക്കാൻ വേണ്ടി എത്തിയ പോലീസ് സംഘത്തിനേരെ ആക്രമണം അഴിച്ചുവിടുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും വാഹനം തീവയ്ക്കുകയുമായിരുന്നു. ഇത് അറിഞ്ഞതോടുകൂടി കൂടുതൽ പോലീസ് സേന സ്ഥലത്തെത്തുകയും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ 100-ലധികം ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ആലുവ റൂറൽ എസ് പി കാർത്തിക് എറണാകുളം റൂറൽ എസ് പി കാർത്തിക്കിന് നേതൃത്വമുള്ള വൻ പോലീസ് സന്നാഹം ഇന്നലെ രാത്രിയിൽ തന്നെ ഈ മേഖലയിൽ എത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 100-ലേറെ പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ഹോസ്റ്റലിനുള്ളിൽ ഇന്ന് രാവിലെ കടന്ന, അതായത് കിറ്റക്സിലെ തൊഴിലാളികൾ താമസിക്കുന്ന
ദിവസത്തിന് ഉള്ളിൽ കടന്ന പോലീസ് ഇവരുടെ കയ്യിൽ അതായത് അക്രമികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ആക്രമണം നടക്കുന്നതിനിടയിൽ ഈ അക്രമി സംഘത്തിലെ ചില ആളുകൾ ഈ ദൃശ്യങ്ങൾ ലൈവായി ഫേസ്ബുക്കിൽ നൽകിയിട്ടുണ്ട് എന്നും പോലീസിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അരുൺകുമാർ ചേരുന്നു. ശ്രീ അരുൺകുമാർ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ അരാജകത്വമാണ് ഉണ്ടായിട്ടുള്ളത്. താങ്കൾ മനസ്സിലാക്കുന്ന എന്തൊക്കെയാണ്? മാസങ്ങൾക്ക് മുമ്പ് വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. കാരണം കിറ്റക്സ് കമ്പനിക്ക് ചുറ്റുപാടുമുള്ള ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ കിറ്റക്സിന്റെ സെക്യൂരിറ്റി ഗുണ്ടാ വിങ്ങും വലിയ രൂപത്തിൽ നാട്ടുകാർക്കടക്കം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ചർച്ചകൾ ഉയർന്നു വന്നതാണ്. അതുപോലെ അതിന്റെ ഉള്ളിൽ കയറി പരിശോധിക്കുവാനോ നിയമപരമായിട്ടുള്ള നടപടി എടുക്കാനോ ആർക്കും അധികാരമുണ്ടായിരുന്നില്ല. 10 വരുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, തൊഴിൽ വകുപ്പും അതുപോലെ തന്നെ പൊള്യൂഷൻ കൺട്രോൾ ബോർഡും എല്ലാം തന്റെ കമ്പനിയിൽ പ്രവേശിച്ച് പരിശോധന നടത്തിയതിന് നിരവധി ദിവസങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിച്ചതും ഈ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന രൂപത്തിലെല്ലാം വലിയ പ്രചരണം നടത്തിയതും നമ്മൾ കാണുന്നതാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം, അവിടെ ക്രമസമാധാന ലംഘനമുണ്ടെന്ന് മനസ്സിലായപ്പോൾ പോലീസ് അവിടെ എത്തി. ആദ്യം ചെന്ന പോലീസ് ജീപ്പ് കത്തിച്ചു. രണ്ടാമത് കൂടുതൽ പോലീസ് പാർട്ടി എത്തിയപ്പോൾ ആ പോലീസ് ജീപ്പും രണ്ടാമത്തെ ജീപ്പും കത്തിച്ചു. നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് വലിയ രൂപത്തിലുള്ള അരാജകത പ്രവണതയാണ് അവിടെ കിറ്റക്സിന്റെ തൊഴിലാളികളും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി വിങ്ങിലെ ഗുണ്ടാ സംഘവും ചേർന്ന് നടത്തിയിട്ടുള്ളത്. ഇത് വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. കാരണം കുറച്ചു നാളായി ആ പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ദൃശ്യമാധ്യമങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട്. പക്ഷേ താ മേഖലയിൽ പരിശോധന പാടില്ല. ഒരു പ്രത്യേക ഒരു നിയമ സംവിധാനമുള്ള മേഖല പോലെ കിറ്റക്സിന്റെ മാനേജ്മെന്റ് നടത്തിയ ഇടപെടലുകൾ, ആ ഇടപെടലുകളാണ് ഇത്രയും വലിയ അരാജകത്വത്തിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. പോലീസുകാരുടെ പരിക്കെല്ലാം വളരെ ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. നാട്ടുകാർ സമയത്ത് തന്നെ എത്തുകയും പോലീസുകാരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അത് വിജയിച്ചില്ലായിരുന്നെങ്കിൽ കൂടുതൽ അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഏതായാലും വലിയ രൂപത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇവിടെ ഉയർന്നു വരികയാണ്. ജനങ്ങളോട്, നിരവധി പേരോട് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. അവർ പറയുന്നു അവരിടപെട്ട ആ സമയത്ത് താങ്കൾ പറഞ്ഞ പോലെ അവിടെ എത്തി പോലീസുകാരെ ആശുപത്രി കൊണ്ടുപോകാൻ കഴിഞ്ഞത് കൊണ്ടാണ് വലിയ ഗുരുതരമായ പരിക്കുകൾ ഉദ്യോഗസ്ഥർക്കില്ലാത്ത. പക്ഷെ അപ്പോഴും ഇങ്ങനെ പോലീസ് ജീപ്പിനെ കത്തിക്കുക, പോലീസുകാരെ കയറി, അത്ര ഒരു ധൈര്യം എങ്ങനെ ഉണ്ടാവുന്നു ഇവർക്ക് ഇത്രയും അരാജകത്വം കാണിക്കാൻ? അതെ, അവിടെ ലയങ്ങൾ നിരവധി ഉണ്ട്. അതായത് ഒരേ ചെറിയ കുടുസുമുറിയിൽ തന്നെ 10, 15 ഇതര സംസ്ഥാന തൊഴിലാളികളെ തിങ്ങിപ്പാർക്കുന്ന തരത്തിലുള്ള, യാതൊരു തരത്തിലുള്ള ഒരു മാനുഷിക പരിഗണന കൊടുക്കാതെ ഒരു സൗകര്യങ്ങൾ ഒരുക്കാത്ത സാഹചര്യം അവിടെയുണ്ട്. ആ സാഹചര്യങ്ങൾ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു കൊണ്ടുവന്നതാണ്. കാരണം അവിടുത്തെ അരാജക പ്രവണത, കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നം, കോവിഡിന്റെ പരിശോധനയില്ല, രോഗികളെ മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന സാഹചര്യം, 1-2 വനിതാ സ്ത്രീ തൊഴിലാളികൾ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പുറത്തു പറയുന്ന വോയിസ് മെസ്സേജ് പ്രചരിച്ചതുമെല്ലാം വലിയ രൂപത്തിൽ നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. അപ്പോ അന്ന് ആ ലയങ്ങളിലെല്ലാം ഒരു സ്വിറ്റ്സർലൻഡിലെ സൗകര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിറ്റക്സ് മുതലാളി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടുത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. കാരണം ഞങ്ങളെല്ലാം ആ പ്രദേശത്തുകാരാണ്. വലിയ രൂപത്തിലുള്ള പൊള്യൂഷൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും നാട്ടുകാർക്ക് അരോചകമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അവിടെയുണ്ട്. ഒരു വ്യവസായ സൗഹൃദ കേന്ദ്രം എന്ന രൂപത്തിൽ നാട്ടുകാർ സഹകരിക്കുന്നുണ്ടെങ്കിലും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ പരിശോധന പോലും അംഗീകരിക്കില്ല എന്നുള്ള ഗൗരവമായിട്ടുള്ള പ്രശ്നമാണുള്ളത്. ഏതായാലും പോലീസ് ഇല്ല. കാരണം ഇത് വലിയ രൂപത്തിലുള്ള ഇടപെടൽ വേണം. കാരണം നമ്മുടെ നാട്ടിൽ വ്യവസായം വേണം, പക്ഷെ വ്യവസായം ജനസൗഹൃദമായിരിക്കണം. കാരണം വലിയ രൂപത്തിൽ നാട്ടുകാർക്ക് ഭീഷണിയായി ഇപ്പൊ പോലീസിന് സംസ്ഥാനത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് ഭീഷണിയായി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ന്യൂസ് മേക്കർ ആകാൻ വേണ്ടി ന്യൂസ് സൃഷ്ടിച്ചതാണെന്നുള്ള രൂപത്തിലൊക്കെ ഇവിടെ ചർച്ചയുണ്ട്. അപ്പൊ എന്തായാലും വലിയ അന്വേഷണം ഇതിൽ നടക്കും, പരിശോധന നടക്കും. നന്ദി. അഡ്വക്കേറ്റ് അരുൺകുമാറാണ് പ്രതികരിച്ചത്. സനോജ്, ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ നാട്ടുകാരെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിനു മുമ്പും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ എല്ലാ അതിലും കടന്നിരിക്കുന്നു. യെസ്, സനോജിലേക്ക് വരാമെന്ന് പ്രതീക്ഷിച്ചു. ഏതായാലും നമ്മൾ ദർശകർ കാണുന്ന 2 ജീപ്പാണ് കത്തിച്ച് ഇടിയാക്കിയത്. 100 ആൾക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വലിയ തോതിലുള്ള അക്രമവും അരാജകത്വവുമാണ് ആ മേഖലയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായത്. നാട്ടുകാർ പലരും സംസാരിക്കുകയുണ്ടായി. നേരത്തെ ഈ വക വിഷയങ്ങളെക്കുറിച്ച് അധികാരികളെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എല്ലാം തന്നെ വലിയ അക്രമത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. സനോജ്, വളരെ പെട്ടെന്ന് ഈ ഇപ്പം നമ്മൾ സംസാരിച്ച ആൾക്കാരാണെങ്കിലും അവിടുത്തെ പ്രതിനിധികളാണെങ്കിൽ പറയുന്ന പോലെ ഇനി ഇത് വെച്ചു പൊറിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. കാരണം അത് അത്ര വലിയ നമ്മുടെ നാട്ടിൻ്റെ നിയമവ്യവസ്ഥയെ പോലും കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു.
തീർച്ചയായിട്ടും ഗോപി, അത്തരത്തിലുള്ള ഒരു അരാജകത്വ നടപടികളാണ് കിറ്റക്സിലെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായത്. ഇത് ഇന്നലെ മാത്രമല്ല, മുമ്പും സമാന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഈ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായപ്പോൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർക്ക് അവരെ പ്രതി ചേർക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യക്ഷമമായ നടപടികൾ ഈ കിറ്റക്സിലെ മാനേജ്മെൻറ്റിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. കാരണം ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ ഇതാദ്യമല്ല. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇത് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയും ഒത്തുതീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാനേജ്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ പുറം ലോകത്തറിയാനുണ്ടായ കാരണം പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും പോലീസ് വാഹനം കത്തിക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരം വാർത്തയിൽ ഇത്തരം കാര്യങ്ങൾ വാർത്തയിലിടന്ന് നേടാനുണ്ടായ കാരണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ആളുകൾ പ്രധാനമായും പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കിറ്റക്സിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. ഇവിടെ ഈ ലയങ്ങൾ ഇവിടെ ഇപ്പോൾ പത്തിലേറെ ലയങ്ങളുണ്ട്. ഈ ഓരോ ലയത്തിലെ ഓരോ മുറിയിലും നാലോ അഞ്ചോ തൊഴിലാളികൾ മാത്രം താമസിക്കാനുള്ള ഇടമാണ് ഉള്ളതെന്നാണ് ഈ നാട്ടിലെ ആളുകൾ പറയുന്നത്. എന്നാൽ ഈ പല മുറികളിലും 10 പേർ വീതം താമസിക്കുന്നുണ്ട്. അങ്ങനെ 1000 ആളുകൾ ഇത്രത്തോളം ലയങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്നും ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന തൊഴിലാളികൾ തമ്മിലാണ് ഇത്തരത്തിൽ ഈ പല സമയങ്ങളിലും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് എന്നുമാണ് പറയുന്നത്. ഈ ലയത്തിനുള്ളിൽ പ്രത്യേക നിർദ്ദേശമുണ്ട്, പുകവലി പോലും പാടില്ല എന്നുള്ള ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ പരസ്യമായ മദ്യപാനം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മദ്യപിച്ച സംഘമാണ് ഇവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായത്, ആക്രമണം നടത്തിയത്. അങ്ങനെ ഇതിനുള്ളിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിനിടയിലാണ് നാട്ടിലെ ആളുകൾ ഈ സംഘർഷാവസ്ഥ കൈവിട്ടു പോകുന്നുവെന്ന് കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചത്. എന്നാൽ പോലീസ് വരുമ്പോഴേക്കും ഈ തൊഴിലാളികൾ പോലീസിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. പോലീസ് വാഹനം കത്തിക്കുന്നു, പോലീസ് വാഹനം അടിച്ചു തകർക്കുന്നു. അത്തരമൊരു സംഭവ വികാസം ഉണ്ടായതോടുകൂടി മാത്രമാണ് ഈ സംഭവ വികാസങ്ങൾ പുറം ലോകത്തേക്ക് എത്താനുണ്ടായ കാരണമായത്. എന്നാൽ സമാനമായ സംഭവങ്ങൾ മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും അതിനെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാതിരുന്നതാണ് ഈ സംഭവം ഇത്രമേൽ അരാജകത്വത്തിലേക്ക് എത്തിക്കുവാൻ കാരണമെന്നുമാണ് നാട്ടിലെ ആളുകളുടെ പ്രധാനപ്പെട്ട പരാതി. ഗോപി സനോജാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിനെതിരായ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ പ്രചരണവുമായി സർക്കാർ. നേരത്തെ പല വികസന പദ്ധതികൾക്കും ഭൂമി വിട്ടു നൽകിയവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം. കേരളയിൽ സോഷ്യൽ മീഡിയ പേജിലാണ് പ്രചരണം. നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ സമരസന്നാഹങ്ങളൊക്കെ നടത്തി ഗവൺമെൻറ് തലത്തിൽ ഭയങ്കര ഫൈറ്റായിട്ട് മാറിയൊരു സാഹചര്യമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നമുക്ക് സ്ഥലം നഷ്ടപ്പെട്ട് നമുക്ക് ഇനി ഒന്നും ഇല്ലാതാവും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമുക്ക് ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റും ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി തന്നു. എനിക്ക് ശരിക്കും 4.5 സെൻറ്റ് സ്ഥലമാണ് എനിക്ക് പോകുന്നുള്ളൂ. ആ 4.5 സെൻറ്റ് സ്ഥലത്ത് എനിക്ക് 1,05,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. പക്ഷേ ആ സ്ഥലം പെട്ടെന്ന് പോകണമെന്ന് കണ്ടപ്പോൾ ഞാനൊക്കെ സമരത്തിന് അങ്ങേയറ്റം മുൻകൈ എടുത്ത് നിന്ന ആളുകളായിരുന്നു. എൻ്റെ പേര് സുബൈദയാണ്. ഞങ്ങളുടെ സ്ഥലം വെളിമുക്കിലാണ്. ഞങ്ങളെ 4.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾ ഗവൺമെന്റിന് പരിഷ്കരിച്ച DPR പുറത്തു വിടണമെന്ന് CPI ആവശ്യപ്പെട്ടാണിരിക്കെ പദ്ധതിയിൽ പിന്നോട്ടില്ലെന്ന കൃത്യമായ സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുക, അതാണ് ഈ അർദ്ധ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത്. എന്താ എതിർപ്പ്? അതിന് എന്താണ് എതിർപ്പിന്റെ അടിസ്ഥാനം? ഞങ്ങളുള്ളപ്പോ മതി, നിങ്ങളുള്ളപ്പോ വേണ്ട, ഇതാണ് UDF ചിന്തിക്കുന്നത്. ആ ചിന്തയെ കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഒരു ചിന്തയോടെ കഴിഞ്ഞ 5 വർഷം ഒന്നും ഇവിടെ നടക്കാതിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ എതിർപ്പുണ്ടെന്ന് വെച്ച് നാടിനാവശ്യമായ ഒരു പദ്ധതിയും ഉപേക്ഷിക്കാൻ LDF സർക്കാർ തയ്യാറാകില്ല. ഉമേഷാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. ഉമേഷ്, ഏതായാലും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് കിട്ടിയ ആശ്വാസ ധനസഹായം അത് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാമ്പയിനാണ് ഇപ്പോൾ നടത്തുന്നത്, കേരളയിൽ നടത്തുന്നത്. എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി? എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉള്ള ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ? നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടെ ഭാഗത്തു നിന്നല്ലാതെ തന്നെ പ്രാദേശികമായി ഭൂമി ഏറ്റെടുക്കലിനെതിരെയും കല്ലിടുന്നതിനെതിരെയും എല്ലാം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
സ്വാഭാവികമായി ഇത് ഇത്തരം പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മുൻപ് അതായത് ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ഭൂമി ഏറ്റെടുക്കുകയും ഇതിന് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തവരുടെ വീഡിയോകൾ എന്ന രീതിയിൽ കേരളയിലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ സർക്കാർ പ്രചരിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ വികസന പദ്ധതികൾക്ക് ആദ്യഘട്ടത്തിൽ ഭൂമി തങ്ങളുടെ ഭൂമി പോകുമെന്നായപ്പോൾ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിന് തക്കതായ പ്രതിഫലം തങ്ങൾക്ക് കിട്ടി. സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങൾക്കും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പോലും കൃത്യമായ നഷ്ടപരിഹാരം തങ്ങൾക്ക് കിട്ടി എന്ന് സ്വയം പറയുന്ന വീഡിയോകളാണ്. ഇത്തരത്തിൽ ചിലർ അവർ തങ്ങൾ ഈ പദ്ധതി വരുന്ന സമയത്ത് പ്രതിഷേധം നടത്തിയവരാണ് എന്നും സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുൻപ് തിരുവനന്തപുരത്ത് കെ എസിന്റെ ആദ്യ ബാച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇത്തരത്തിലെ വികസന പദ്ധതികൾ വരുമ്പോൾ പല ഘട്ടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ആ പ്രതിഷേധിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പദ്ധതിയുമായി പോകണം എന്നുള്ള നിർദ്ദേശമായിരുന്നു. ഇന്നലെ കണ്ണൂർ നടന്ന പരിപാടിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ പദ്ധതിക്ക് തുരങ്കം വെക്കാനാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഷേധങ്ങൾ മുഖവിലക്കെടുക്കില്ല, പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പേജ് വഴി ഭൂമി ഏറ്റെടുക്കുന്നതിലെ ആശങ്കകൾ പരിഹരിക്കണം അല്ലെങ്കിൽ അത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള സന്ദേശം പരത്തിക്കൊണ്ട് മുൻപ് ഭൂമി വിട്ടു നൽകിയവരുടെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്. ശരി. തിരുവനന്തപുരം പോത്തൻകോട് അച്ഛനെയും മകളെയും ആക്രമിച്ച ഗുണ്ടാസംഘം അറസ്റ്റിൽ. ഫൈസൽ, റിയാസ്, ആഷിഖ്, നൌഫൽ എന്നിവരുടെ പിടിയിലായത് കരുനാഗപ്പള്ളിയിൽ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയാണ് അറസ്റ്റ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കാർ യാത്രക്കാരായ അച്ഛനെയും മകളെയും ഗുണ്ടാസംഘം ആക്രമിച്ചത്. വെഞ്ഞാറമൂട് വയ്യേറ്റ വീട്ടിൽ ഷെയ്ഖ് മുഹമ്മദ് എന്ന ഷായുടെ മകൾ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. മറ്റ് പല കേസുകളിലും പ്രതിയാണ് ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഈ ഗുണ്ടാസംഘം. മണ്ഡലകാലത്തിന് ഇന്ന് സമാപനം. പുൽമേട് വഴിയുള്ള പാത തുറക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ കാലതാമസമുണ്ടെങ്കിലും ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിയുമെന്നും അനന്തഗോപൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ അവസാന ദിവസം ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വലിയൊരു സംതൃപ്തിയോടുകൂടിയാണ് ഈ മണ്ഡലകാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, അതെല്ലാം നടന്നു, ഇളവുകൾ കിട്ടി. ശബരിമല കുറേ കൂടെ പഴയ പ്രതാപത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ കാണുന്നു എന്ന് തോന്നുന്നു ഈ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ. മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംതൃപ്തികരമായ അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. കാരണം തീർത്ഥാടനത്തിൻ്റെ തുടക്കഘട്ടത്തിൽ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ കഴിയുമോ എന്ന ആശങ്ക നടന്നൊരു ഘട്ടത്തിലാണ് തീർത്ഥാടനം തുടങ്ങുന്നത്. എന്നാൽ അന്ന് നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ ഉള്ള ശക്തമായ ഇടപെടൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായി. അനുകൂലമായ നിലപാട് ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഈ മണ്ഡലവ്രതകാലത്ത് നമുക്ക് തീർത്ഥാടനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കാനനപാത തുറക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ വരും ഈ മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി എന്ന് കരുതുന്നുണ്ടോ ദേവസ്വം ബോർഡ്? അല്ല, കാനനപാത തുറക്കേണ്ടത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന നിലയിലാണ് കാനനപാത തുറക്കാൻ ഇപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 31-ാം തീയതി കാനനപാത തുറക്കും. 31-ാം തീയതി കാനനപാത തുറക്കും. അവിടെ ആശുപത്രി സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് റിഫ്രഷ്മെന്റിനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ നമുക്ക് പുൽമേടും തുറക്കണം. ആ പുൽമേടെന്ന് പറയുന്നത് അത് ആചാരത്തിൻ്റെ ഭാഗമല്ല, സൗകര്യപ്രദമായൊരു പാത എന്നുള്ള നിലയിലാണ് പുൽമേടിനെ ഉദ്ദേശിക്കുക. അത് തന്നെ ആ പാത ഇല്ലാതാകാനും പാടില്ലല്ലോ. പാത ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചില്ല, ഇപ്പോൾ ഈ വർഷം ഉപയോഗിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ പാത തന്നെ ഇല്ലാതാകുന്നൊരു അങ്ങനെ ഒരു ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ വെച്ച് ഇന്ന് ഉദ്യോഗസ്ഥതല യോഗം ഉണ്ട്. ആ യോഗത്തിലും ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അത് സംബന്ധിച്ച് സാധാരണഗതിയിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മാസ്റ്റർ പ്ലാൻ വരുന്നതോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ വരുമെന്ന് പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ദേവസ്വം ബോർഡ് അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാസ്റ്റർ പ്ലാന്റെ ഒരു യോഗം ചേർന്നിരുന്നു, ഹൈപ്പവർ കമ്മിറ്റി ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അടുത്ത വീണ്ടും ഒരു യോഗം കൂടി വെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുക്കേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒരുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്ത് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശം
പിന്നെ ഹൈപ്പവർ കമ്മിറ്റിയുടെ മുമ്പാകെ വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പോലും മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ പിന്നിലുണ്ട്. സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്. പക്ഷേ അത് മുന്നോട്ട് നീങ്ങുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാകും എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ശബരിമലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും നൽകുന്നത്. ക്യാമറമാൻ വിപിൻ മുരളിക്കൊപ്പം മനോഭരത്, ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിൽ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാവും. അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് നടക്കും. മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 30 വീണ്ടും നട തുറക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.